എൻ്റെ ബാല്യം എൻ്റെ കുട്ടിക്കാലം എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ കൊടുങ്ങല്ലൂർ നഗരത്തിലല്ല, കൊടുങ്ങല്ലൂർ നഗരം എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ പട്ടണമാണ്. ഈ കൊടുങ്ങല്ലൂർ പട്ടണത്തിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിക്ക് തൃക്കണാമതിലകം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ തൃക്കണാമതിലകത്തിനും വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. ഇളങ്കോവടികൾ പണ്ട് ചിലപ്പതികാരം എഴുതിയത് ഈ തൃക്കണാമതിലകത്ത് ഇരുന്നിട്ടാണെന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഐതിഹ്യവും അതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ അങ്ങനെയാണുള്ളത്. അപ്പോൾ ഈ തൃക്കണാമതിലകത്ത് പഴയ ഒരു ക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകൾ എന്ന് പറയാനൊന്നും ഇല്ല, പക്ഷേ എങ്കിൽ അതിൻ്റെ ഒരു അവശേഷിപ്പായിട്ടൊരു വലിയ കുളവും കുളപ്പടവുകളൊക്കെ ഉണ്ട് ഇപ്പോഴും. അത് ഈ ഇടക്കാലത്ത് ഈ മുസ്ലിംസ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവേഷകർ വന്നിട്ട് അത് പരിശോധിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരും അത് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇവിടെ ഇരുന്നിട്ടാണ് പണ്ട് ഇളങ്കോവടികൾ ഈ ചെറുപ്പതികാരം എഴുതിയത്, കണ്ണകിയുടെ ചരിത്രം എഴുതിയത് എന്ന് പറയുന്നുണ്ട്. കണ്ണകിയുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ തൃക്കണാമതിലകത്തിൻ്റെ ഈ ക്ഷേത്ര എന്താ പറയുക പള്ളി മറ്റേ ഇതിൻ്റെ കുളപ്പടവുകളും അതിൻ്റെയൊക്കെ ഒരു മൂല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ശരിക്കും പറയണമെങ്കിൽ എൻ്റെ തറവാട് വീടും എൻ്റെ കുടുംബമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം ആരംഭിക്കുന്നത്, ഈ മതിലകം എന്ന് പറയുന്ന സ്ഥലം ആരംഭിക്കുന്നത്. ഈ മതിലകം എൻ്റെ ഓർമ്മകളിൽ കുട്ടിക്കാലത്ത് വെറുമൊരു സാധാരണ ഗ്രാമപ്രദേശമായിരുന്നു. ഒരു അങ്ങാടിയുണ്ട്, മതിലകം അങ്ങാടി എന്ന് പറയുന്നൊരു അങ്ങാടി, അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഈ കടകൾ അതിലൊരു എന്താ പറയുക കുറേ കടകളെങ്കിലും എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ആയിരുന്നു. ശരിക്കും പറയും മതിലകം അങ്ങാടി ഉണ്ടാകിയതിൻ്റെ പുറകിലും എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, തുടക്കം ഉണ്ടായിരുന്നു. അദ്ദേഹമൊക്കെയാണ് അവിടെ കച്ചവടം ആദ്യമായിട്ട് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ മക്കാരാജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വേറെ എവിടെ നിന്നോ ഈ മലബാറിൽ നിന്ന് എവിടെ നിന്നോ വന്ന് അവിടെ കുടിയേറിയതാണെന്നാണ് പറയുന്നത്. അതൊരു വലിയ കഥയായിട്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള എൻ്റെ ഓർമ്മകളിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫാദറിൻ്റെ കുട്ടിക്കാലത്ത്, അതായത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 150 വർഷങ്ങൾക്കൊക്കെ മുമ്പായിരിക്കാം, അദ്ദേഹം കൊടുങ്ങല്ലൂരിലേക്ക് വന്ന സമയത്ത്, അതായത് ഈ മതിലകത്തേക്ക് വന്ന സമയത്ത് വളരെ ഗ്രാമമായിരുന്ന സ്ഥലത്ത് ഏകദേശം ഒരു 7-8 വയസ്സുള്ളപ്പോൾ മദറിൻ്റെ കൂടെ വന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കൂടെ വന്ന് ഏതോ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചു. അപ്പോൾ ജീവിക്കാനൊന്നും അന്ന് മാർഗ്ഗമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കുട്ടി ഗ്രാൻഡ് ഫാദർ സ്കൂളിലൊന്നും പോയിട്ടില്ല, പഠിച്ചിട്ടൊന്നും ഔപചാരിക വിദ്യാഭ്യാസമൊന്നും നേടിയിട്ടില്ല. ഈ റോഡ് സൈഡിലൊക്കെ ഈ പുകയില വിറ്റ് നടന്നിരുന്നതാണെന്ന് പറയുന്നത്. ഈ വെറ്റിലയും പുകയിലയൊക്കെ ഇങ്ങനെ കൈത്തണ്ടയിലിട്ടിട്ട് ഇങ്ങനെ വിറ്റ് നടന്നിരുന്നിട്ട് അങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ജീവിച്ചു പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ ഈ സമയത്ത് ആ പ്രദേശത്ത് അന്ന് ഈ വസൂരി വലിയ മാരകമായ രോഗമാണ്, പകർച്ചവ്യാധിയാണ്. വസൂരി വന്നു കഴിഞ്ഞാൽ മരിക്കുക എന്നുള്ളതിനപ്പുറത്ത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ മദറിന് വസൂരി വരികയും, മദറിന് മാത്രമല്ല ആ പ്രദേശത്ത് കുറേ പേർക്ക് വസൂരി വരികയും, അന്ന് വസൂരി വന്നു കഴിഞ്ഞാൽ സാധാരണ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ വേറെ ഏതെങ്കിലും ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു കുടിലേക്ക് അങ്ങ് കൊണ്ടും മാറ്റി താമസിപ്പിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ മുഴുവൻ അവിടെ താമസിപ്പിക്കുകയും പിന്നെ മറ്റുള്ള ആൾക്കാരുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ പോകുന്ന ഒരവസ്ഥയിൽ ആ ചിലപ്പോൾ അവിടെ കിടന്ന് മരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഈ ഗ്രാൻഡ് ഫാദറിന് മദറിനെ കാണാനായിട്ട് പറ്റില്ലായിരുന്നു, കാരണം അങ്ങോട്ട് അടുപ്പിക്കില്ല, കാരണം പകരും എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ പള്ളിയിലാണ് ഗ്രാൻഡ് ഫാദർ കിടന്നിരുന്നത്. പള്ളിയിൽ അന്നത്തെ ആൾക്കാരെ കൂടിയിട്ട് പിള്ളേരെ കൂടി ഇങ്ങനെ അസുഖം വരാത്ത കുട്ടികളെയൊക്കെ അവിടെ താമസിപ്പിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ മദർ വസൂരി ഒന്ന് മരിച്ചു. അപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണ നിലക്ക് പള്ളിയോട് ചേർന്നിട്ടുള്ള ഒരു ശ്മശാനം, നമ്മൾ മുസ്ലിംസിൻ്റെ ഇതിൽ പറയുമ്പോൾ ഖബറുകൾ എന്ന് പറയും, അന്ന് ഈ പള്ളിയോട് ചേർന്നുള്ള ഖബറിൽ ഇത്തരം ഇങ്ങനെ വസൂരി വന്ന് മരിച്ചവരെ അടക്കാനായിട്ട് സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ അത് മുസ്ലിം പള്ളിയിൽ മാത്രമല്ല, ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഖബറിനടിയിൽ എന്താ പറയുക ദേഹം അടുക്കിയാൽ പോലും അത് പകരും എന്നുള്ളൊരു വിശ്വാസമുള്ളതുകൊണ്ട് ഈ അങ്ങനെ മരിക്കുന്നവരെല്ലാം ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് കുറേ ദൂരെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് കത്തിക്കുകയാണ് ചെയ്യുക, ഒരുമിച്ചിട്ടിട്ട് വിറക് കത്തിക്കുന്ന മാതിരി കത്തിക്കുകയായിരുന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് കുട്ടിക്കാലത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. അതായത് പള്ളിയിൽ പള്ളിപ്പറമ്പിൽ ഒരു ഖബറ് പോലും കിട്ടാതെ പോയി എൻ്റെ അമ്മയ്ക്ക് എന്നുള്ളൊരു വലിയ വേദന ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് പിന്നെ പുള്ളി ഏകനായി, അനാഥനായി സത്യത്തിൽ. അപ്പോൾ ഏതൊരു അകന്ന ബന്ധു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുള്ളിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു വാശിയായിരുന്നിരിക്കാം, ജീവിതം വെട്ടിപ്പിടിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് 7-8 വയസ്സുള്ള ഗ്രാൻഡ് ഫാദർ പിന്നെ സ്വന്തമായൊരു ജീവിതം കരുപ്പിടിപ്പിച്ചെടുക്കുകയും അതിലൂടെ
സത്യത്തിൽ മതിലകം എന്ന് പറയുന്ന പ്രദേശത്തെ മൊത്തത്തിൽ എന്താ പറയുക, അവിടെ പ്രദേശത്ത് പടർന്നു പന്തലിച്ച ഒരു വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറുകയും ചെയ്തു പിൽക്കാലത്ത്. എൻ്റെ ഗ്രാൻഡ് ഫാദർ മക്കാറാജി എന്നുള്ള പേരിൽ ആ പ്രദേശത്ത് എല്ലാവരും ബഹുമാനിക്കുക അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി. ആ അന്ന് ഗ്രാൻഡ് ഫാദറിൻ്റെ മദറിന് പള്ളിയിലടക്കാൻ കബർ മണ്ണില്ലാതിരുന്ന അദ്ദേഹം തന്നെ ആ പള്ളിയോട് ചേർന്നിട്ടുള്ള കുറേ സ്ഥലം പിന്നീട് സ്വന്തമായിട്ട് വാങ്ങിക്കുകയും കുറേ സ്ഥലം പള്ളിക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു കബർ ഉണ്ടാക്കാനായിട്ട്. അതിനുശേഷം പുള്ളിയും മതിലാങ്ങാടിയിൽ കടകളൊക്കെ തുടങ്ങുകയും അതിനോട് ചുറ്റുമുള്ള പ്രദേശങ്ങൾ മുഴുവൻ കുറേശ്ശെ കുറേശ്ശെ വിലയ്ക്ക് വാങ്ങി വലിയൊരു ഭൂപ്രഭുവായി മാറുകയും ചെയ്തു അദ്ദേഹം. അങ്ങനെ ഭൂപ്രഭുവായി മാറി അദ്ദേഹത്തിന് എന്താ പറയുക, സമൂഹത്തിൽ വലിയ സ്ഥാനമൊക്കെ കിട്ടിയ സമയത്ത് അന്ന് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലമാണ് ഇവിടെ. അപ്പോൾ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചോളം, അത് ഈ മതിലകത്തു നിന്ന് കൊടുങ്ങല്ലൂർ ടൗണിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8-9 kilometers ട്രാവൽ ചെയ്തിട്ട് കൊടുങ്ങല്ലൂർ, കൊടുങ്ങല്ലൂരിൽ നിന്ന് തൊട്ട് അഴീക്കോട് എന്ന് പറഞ്ഞ സ്ഥലം വരുന്നുണ്ട്, റിയാഡ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത്. അന്ന് ഏറ്റവും പുരാതനമായ മുസ്ലിം തറവാടുകളും പ്രതാപശാലികളായ മുസ്ലിം വ്യക്തികളും കുടുംബങ്ങളുമൊക്കെ ഉള്ള ഒരു പ്രദേശമായിരുന്നു. പരമ്പരാഗതമായിട്ട് വലിയ ഭൂപ്രഭുക്കളും അതുപോലെ പാരമ്പര്യമായിട്ട് അത്ര ഔന്നിത്യമുള്ള കുടുംബങ്ങളുമൊക്കെ ആയിരുന്നു മതിലകത്തിൻ്റെ. അല്ല, കൊടുങ്ങല്ലൂരിൻ്റെ ഒരു മറ്റൊരു ചരിത്രം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഉള്ളത് കൊടുങ്ങല്ലൂരിലാണ്, ചേരമാൻ പള്ളി എന്ന് പറഞ്ഞിട്ട്. ആ പള്ളി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും ഒരു സ്മാരകമായിട്ട്, ചരിത്ര സ്മാരകമായിട്ട് അത് നിലനിൽക്കുന്നുണ്ട്. മുസ്ലിംസ് പ്രോജക്റ്റിൻ്റെ അകത്ത് അത് പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മാർത്തോമ പള്ളി, ക്രിസ്ത്യൻ പള്ളി. അതും തോമസ് ശ്ലീഹ വന്ന് ആദ്യമായിട്ട് കപ്പലിറങ്ങിയത് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. പിന്നെ ജൂതപ്പള്ളിയുണ്ട്. അങ്ങനെ കൊടുങ്ങല്ലൂരിൻ്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോകുമ്പോഴാണ് എറിയാട് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തും ഒരുപാട് മുസ്ലിം തറവാടുകളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതിൽ വളരെ പ്രതാപശാലികളായ വ്യക്തികൾ നമുക്കറിയാം. ഇപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലുള്ളവരൊക്കെ തന്നെ ജനിച്ചു വളർന്നത് ഈ കൊടുങ്ങല്ലൂരാണ്. അദ്ദേഹം പിന്നീട് കോഴിക്കോടേക്ക് അദ്ദേഹത്തിൻ്റെ താമസം മാറ്റിയെങ്കിലും അദ്ദേഹത്തിൻ്റെ തറവാട് അങ്ങനെ അങ്ങനെ ഒരുപാട് പേര്. പിന്നെ പടിയത്ത്, ഇപ്പോൾ എൻ്റെ മദറിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ പടിയത്തയാണ്. പടിയത്ത്, മണപ്പാട്ട് എന്നൊക്കെ പറയുന്ന കുറേ ഫാമിലികൾ, അതിൽ മണപ്പാട്ട് കുഞ്ഞോമാജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുങ്ങല്ലൂരിൻ്റെ ചരിത്രമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത്രമാത്രം ദാനശീലനും ജനങ്ങളോട് ഭയങ്കരമായിട്ട് സംവദിക്കുകയൊക്കെ ചെയ്യുന്ന വലിയൊരു ഒരു മുതലാളി എന്നുള്ള രീതിയിലല്ല അദ്ദേഹം ജീവിച്ചിരുന്നത്. ഒരു സാധാരണ മനുഷ്യനായിട്ട് സാധാരണക്കാരുടെ ഇടയിൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനും കൂടിയായിരുന്നു. അദ്ദേഹം ആ കാലത്ത് തിരുക്കൊച്ചിയിലൊക്കെ അദ്ദേഹം MLA ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് വ്യക്തികൾ, വ്യക്തികളുടെ പേരുകളൊന്നും പറയാൻ. സഫാരി TV ചാനലിൽ ഹിസ്റ്റോറി എന്ന പരിപാടിയിലൂടെ സംപ്രേഷണം ചെയ്ത ജീവചരിത്ര പരമ്പരയുടെ പുസ്തകരൂപം 10 മഹാന്മാരുടെ ജീവചരിത്രം ഇതാ ലളിത ഭാഷയിൽ സമഗ്രമായി. ഈ 10 അമൂല്യ ഗ്രന്ഥങ്ങളുടെ സെറ്റിന് ഇപ്പോൾ വില 2000 രൂപ, പോസ്റ്റേജ് പുറമേ. ഉടൻ സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് HB എന്ന് SMS ചെയ്യുക. അത്രമാത്രം ആൾക്കാരുള്ള കുടുംബ പശ്ചാത്തലമുള്ളൊരു ഇതിൽ കൊടുങ്ങല്ലൂർ നിൽക്കുമ്പോൾ മതിലകത്ത് ഒരു ഒറ്റയാനെ പോലെ ഈ മക്കാരാജി വളർന്നു വരികയും അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം പറയുന്നത് തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ കുറേ വർഷങ്ങൾ വലിയപ്പാക്ക് ഗ്രാൻഡ് ഫാദറിന് മക്കളുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും വലിയ പണക്കാരനായി അദ്ദേഹത്തിന്. അപ്പോൾ ആദ്യത്തെ ഭാര്യയെ വിവാഹം കഴിച്ച് 20 വർഷത്തോളം മക്കളില്ലാതിരുന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ആദ്യേ ഈ സ്വത്ത് മുഴുവൻ അന്യാധീനം പെട്ടുപോകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക കൂടെയുള്ള പണിക്കാരും ഒക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ അന്ന് മുസ്ലിം സമുദായത്തിൽ ഒന്നിലധികം വിവാഹം എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാലമാണ്. ആദ്യകാലത്തേക്ക് അദ്ദേഹം അങ്ങനെ വേറെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ തയ്യാറായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം 20 വർഷം കഴിഞ്ഞിട്ട് വേറെ വിവാഹം കഴിക്കുകയും രണ്ടാമത്തെ ഭാര്യ വന്നതിന് ശേഷം ഭയങ്കര അത്ഭുതമാണ്, ഒരു തമാശയായിട്ട് ഞങ്ങളൊക്കെ പറയാറുണ്ട്. 20 വർഷവും പ്രസവിക്കാതിരുന്ന, ഗർഭിണിയാകാതിരുന്ന ആദ്യത്തെ ഭാര്യ ഗർഭിണിയാവുകയും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഭാര്യ ഗർഭിണിയാവുകയും പിന്നെ ഈ രണ്ട് ഭാര്യമാരും മത്സരിച്ച് പ്രസവിക്കുകയും ചെയ്തതായിട്ടാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ 18 മക്കളുണ്ടായിരുന്നു ഗ്രാൻഡ് ഫാദറിന്. അപ്പോൾ അതിൽ ഏറ്റവും മൂത്ത മകനാണ് എൻ്റെ ഫാദർ. ഈ 20 വർഷം പ്രസവിക്കാതിരുന്ന ആദ്യത്തെ ഭാര്യയിലെ 20 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു കൺമണിയാണ് എൻ്റെ ഫാദർ. അപ്പോൾ അത് ഒരു വലിയതാണ്. അപ്പോൾ ഏകദേശം ഒരു ഗ്രാൻഡ് ഫാദറിന് 46-47 വയസ്സുള്ള സമയത്താണ് എൻ്റെ ഫാദർ ജനിക്കുന്നത്. അതിനുശേഷം രണ്ട് ഭാര്യമാരിലും കൂടിയിട്ട് 18 മക്കളുണ്ടാകുകയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ മകൾ ഉണ്ടാകുന്നത്, എൻ്റെ ഫാദറിൻ്റെ ഏറ്റവും ഇളയ സിസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏകദേശം ഒരു 70 വയസ്സോളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുവരെയും അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ ഈ സമയമായപ്പോഴേക്കും എൻ്റെ ഫാദറിന് ഏകദേശം ഒരു 18-19 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഗ്രാൻഡ് ഫാദറിൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിക്കും. മക്കളൊക്കെ അങ്ങ് വലിയ ഒരു ഇതിൽ എത്തിയിട്ടുമില്ല.
ഇദ്ദേഹത്തിന് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വല്ലാത്ത ഖിന്നനായിരുന്നു. അപ്പോൾ ഈ സ്വത്തം കന്യ അതിനെ പെട്ടുപോകുമെന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിട്ട് അദ്ദേഹം എടുത്തൊരു തീരുമാനം, അദ്ദേഹത്തിന് വേരുകളില്ല, എവിടെ നിന്നോ വന്നൊരു മനുഷ്യൻ, പറയാനായിട്ടൊരു കുടുംബ മഹിമയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാരമ്പര്യമോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെല്ലാം കൊടുങ്ങല്ലൂരിലെ ഏറ്റവും പ്രസിദ്ധമായ പുരാതനമായ കുടുംബങ്ങളിൽ നിന്ന് കല്യാണം കഴിപ്പിക്കാം. അങ്ങനെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ കുടുംബ പാരമ്പര്യം പുള്ളിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസമായിരുന്നിരിക്കാം. അദ്ദേഹം നാല് മക്കൾക്ക് ഒരുമിച്ച് കല്യാണം തീരുമാനിച്ചു എന്നുള്ളതാണ്. അതിൽ എൻ്റെ ഫാദറ് തൊട്ട് താഴെയുള്ള അനിയൻ എൻ്റെ ഇളാപ്പ, അദ്ദേഹത്തിന് എൻ്റെ ഫാദറിനേക്കാളും 4-5 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ രണ്ടാമത്തെ ഭാര്യയിലും ഉണ്ടായതാണ്. പിന്നെ 2 സിസ്റ്റേഴ്സും. അങ്ങനെ ഈ 2 സിസ്റ്റേഴ്സിൻ്റെയും എൻ്റെ ഫാദറിൻ്റെയും ഇളാപ്പയുടെയും കല്യാണം ഒരേ സമയത്ത് തീരുമാനിക്കുകയും 4 പുരാതനമായ പ്രസിദ്ധമായ തറവാടുകളിൽ നിന്ന് എന്താ പറയുക, എൻ്റെ ഫാദറിനും ഇളാപ്പയ്ക്കും പെൺകുട്ടികളെ കണ്ടെത്തുകയും മറ്റവർക്ക് ഹസ്ബൻഡ് വരും ഭർത്താക്കന്മാരെ കണ്ടെത്തുകയും ചെയ്ത് കല്യാണം പറഞ്ഞുറപ്പിച്ച് കല്യാണത്തിന് മുമ്പേ മക്കാരാജി എന്ന് പറയുന്ന എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിക്കാനുണ്ടായത്. അപ്പോൾ അങ്ങനെ കല്യാണം നടത്തിക്കാണാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായിരുന്നില്ല. പക്ഷേ പറഞ്ഞുറപ്പിച്ച തീയതി അനുസരിച്ച് തന്നെ ഇവിടുത്തെ ഈ പറയുന്ന കുഞ്ഞോമാജി പോലുള്ള വലിയ വലിയ ആൾക്കാർ അവരുടെ ഫാമിലിയിൽ നിന്നൊക്കെയാണ് കല്യാണം, മക്കാരാജിയുടെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതനുസരിച്ച് തന്നെ കല്യാണം നടത്തണം എന്ന് തീരുമാനിക്കുകയും കല്യാണം നടക്കുകയുണ്ടായി. അപ്പോൾ ഒരേ ദിവസം തന്നെയാണ് ഈ കല്യാണങ്ങളെല്ലാം നടന്നതെന്നുള്ളതാണ് അന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകൾ. ഈ 4 മക്കളുടെ 2 ആൺമക്കളുടെ 2 പെൺമക്കളുടെ കല്യാണം ഒരേ പന്തലിൽ ഒരേ സമയത്ത് നടത്തുക, അതൊരു വലിയ ആഘോഷമായിട്ടാണ് അതിനകത്ത് നടത്തുകയൊക്കെ ചെയ്തെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കമാലുദ്ദീൻ എന്ന കമൽ പൂജാതനാകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മക്കാരാജിനെ കണ്ടിട്ടില്ല. 1956-ൻ്റെ അവസാനത്തിലാണ് മക്കാരാജി മരിക്കുന്നത്. ഞാൻ ജനിക്കുന്നത് 57 നവംബറിലാണ്. അപ്പോൾ ഞങ്ങൾ കുട്ടിക്കാലത്ത് തൊട്ടിട്ട് മക്കാരാജിയുടെ എന്താ പറയുക, ഗ്രാൻഡ് സൺ എന്നുള്ളത് ഒരു അലങ്കാരമായിട്ട് എനിക്കുണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെ. എവിടെ ചെന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ അറിയും, അങ്ങനെ ഒരു വലിയൊരു ഇതുണ്ടായിരുന്നു. മറ്റൊരു കൗതുകം, എൻ്റെ ഗ്രാൻഡ് ഫാദർ 2 ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ 2 ഭാര്യമാർക്കും വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിരുന്നത് 2 തറവാടുകളായിരുന്നു, 2 വീടുകളായിരുന്നു. അപ്പോൾ 2 തറവാട് വീട്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ 2 തറവാടാണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ. ഒന്ന് എൻ്റെ ഫാദറും ഫാദറിൻ്റെ മദറിലുള്ള മക്കളും കൂടി താമസിക്കുന്ന എൻ്റെ 2 ഇളാപ്പമാരുണ്ടായിരുന്നു, അവർ താമസിക്കുന്ന 1 തറവാടും, അപ്പുറത്ത് മറ്റേ ഭാര്യയിലുള്ള മക്കളും എല്ലാവരും കൂടി താമസിക്കുന്ന, അത് ഗ്രാൻഡ് ഫാദർ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അങ്ങനെ 1 തറവാടുമായിരുന്നു. അപ്പോൾ ഈ തറവാടുകൾക്കിടയിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് നടന്ന് എങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതാണ്. ഇതിന് നടുവിലാണ് ഈ മതിലകത്തെ മുസ്ലിം പള്ളി എന്ന് പറയുന്നത്, മതിൽ അങ്ങാടി ഉള്ളത് ഇതിൻ്റെ നടുവിലാണ്. അപ്പോൾ അങ്ങാടി അവസാനിക്കുന്നിടത്താണ് എൻ്റെ തറവാടുണ്ടായിരുന്നത്, ഞാൻ ജനിച്ചു വളർന്ന തറവാടുണ്ടായിരുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ മുസ്ലിം പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ തറവാട് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ആ പടിപ്പുരയൊക്കെ ഉള്ള ആ ടൈപ്പ് ഒരു പുരാതന മുസ്ലിം തറവാടായിരുന്നു. അതിനൊരു തട്ടുമ്പുറമൊക്കെ ഉണ്ടായിരുന്നു. ഇത് തട്ടുമ്പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് അതിൻ്റെ തട്ടുമ്പുറത്ത് ജനലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പള്ളിയും പള്ളിയുടെ കബറുകളും അതിലുള്ള ഒച്ചിൽ കാടുകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ അത് കണ്ട് വളർന്ന ഒരു കുട്ടിക്കാലമാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അപ്പോൾ ഈ തറവാട്, ഇതിനപ്പുറത്ത് ഈ പള്ളിയുടെ പുറകിലായിട്ട് മതിലെ അങ്ങാടിയുടെ പുറകിലായിട്ടാണ് മറ്റേ തറവാടുള്ളത്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്ന കാലത്ത് ഒരു തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തിരുന്നത് സാധാരണ അദ്ദേഹത്തിന് മെയിനായിട്ട് ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ കുറേ ഭൂസ്വത്ത് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കൊപ്രയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ഇതുണ്ടായിരുന്നു, മില്ല് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കുക അങ്ങനെയൊക്കെയുള്ള സാധനം ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പുള്ളി രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ പുള്ളി ചെയ്യുക 1 ആഴ്ച 1 തറവാട്ടിലായിരിക്കും. എന്നിട്ട് വെള്ളിയാഴ്ചയാണ് പുള്ളി അതിന് നിശ്ചയിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകും പുള്ളി. പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത തറവാട്ടിലേക്ക് പോകും പുള്ളി. പിന്നെ 1 ആഴ്ച കഴിഞ്ഞിട്ട് ആ തറവാട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരും. പള്ളി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത തറവാട്ടിലേക്ക് പോകും. അങ്ങനെ കൃത്യമായിട്ട് 2 ഭാര്യമാർക്കും ഓരോ വാരം പതിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കൃത്യമായിട്ട് സോഷ്യലിസം കീപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഗ്രാൻഡ് ഫാദർ. അതുപോലെ തന്നെ എല്ലാ എന്താ പറയുക, മക്കളോടും ഒരേ മാതിരിയൊക്കെ ഇടപഴകുന്നത്, മക്കളോട് ഒരു പക്ഷഭേദമൊന്നും കാണിക്കാതെ വളർത്തിയ ഒരാളാണ്. ആ കാലത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതാപകാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളിൽ അന്ന് ഈ ഖാൻ ബഹദൂർ പട്ടം കൊടുക്കുക എന്ന് പറയുന്നത് ഇന്ന് പത്മശ്രീ കിട്ടണൊക്കെ മാതിരിയാണ്, പത്മശ്രീ പത്മഭൂഷണൊക്കെ കിട്ടണം. അപ്പോൾ അത് പലരും വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നമ്മൾ വളരെ പ്രസിദ്ധമായൊരു കുടുംബത്തിലെ ഒരു ഖാൻ ബഹദൂർ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ഇതേപോലെ വലിയപ്പാടെ അടുത്ത് വന്നിങ്ങനെ പറയുമായിരുന്നു ചില ആൾക്കാർ, ഖാൻ ബഹദൂർ പട്ടം കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും, ഒരു ഇതുണ്ടാവും.
അപ്പോൾ പുള്ളിയൊക്കെ ഒന്നാമത് പുള്ളി വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരാളാണ് പുള്ളി. അങ്ങനെ തമ്പ് ഇംപ്രഷനാണ് പുള്ളിയുടെ പരിപാടി. അപ്പോൾ പുള്ളിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന അച്യുതനായിരുന്നു പറഞ്ഞ ഒരു കാര്യസ്ഥനായിരുന്നു. അതൊരു ഒരു രസീൻ കഥാപാത്രമാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തും എൻ്റെ ഓർമ്മകളിലുണ്ടായിരുന്ന ഗ്രാൻഡ് ഫാദറായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കഥാപാത്രങ്ങൾ ഞാൻ അവരെക്കുറിച്ചൊക്കെ വീണ്ടും വിശദമായിട്ട് പറയാം. അപ്പോൾ അങ്ങനെ ഖാൻ ബഹദൂർ പട്ടം കിട്ടും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് പലരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് വഴക്ക് പറഞ്ഞ് ഓടിച്ചെന്ന് പറഞ്ഞു. കാരണം ബ്രിട്ടീഷുകാരോട് ഭയങ്കര ദേഷ്യമായിരുന്നു അദ്ദേഹത്തിന്. അതെന്താ കാരണം എന്നറിയില്ല. കാരണം എല്ലാ സൗകര്യങ്ങളും ബ്രിട്ടീഷുകാരുടെ കാലത്ത് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു സ്വദേശി ഒരു മനസ്സുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് എന്നാണ് തോന്നുന്നത്. കാരണം ഗാന്ധിജിയൊക്കെ ഭയങ്കരമായിട്ട് ആരാധിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്ന എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ വലിയൊരു പടം ഉണ്ടായിരുന്നു ഗാന്ധിയുടെ. അപ്പോൾ അത് വാപ്പയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജിയോട് ഭയങ്കര ഒരു ആരാധന ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു വല്യപ്പ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ ബ്രിട്ടീഷുകാരോടുള്ള ഒരു ഉള്ളിലൊരു താല്പര്യക്കുറവുകൊണ്ടായിരിക്കാം ഖാൻ ബഹദൂർ പട്ടം എന്നൊക്കെ പറഞ്ഞത് വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ പോകുന്ന ഒരാളായിരുന്നു. എൻ്റെ ഫാദറിൻ്റെ ഒരു കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 20 വർഷങ്ങളും മക്കളില്ലാതെ മക്കളുണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദറിൻ്റെ മദർ, അതായത് എൻ്റെ ഗ്രാൻഡ് മദർ, ഇവരെ ഭയങ്കരമായിട്ട് അങ്ങനത്തെ ചിറകിന് ഉള്ളിൽ ഒതുക്കി വളർത്തുക എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഫാദറിനെയും ഫാദറിൻ്റെ രണ്ട് സിസ്റ്റേഴ്സിനെയും ഒക്കെ ഏകദേശം അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത്. പുറത്തേക്കൊന്നും അധികം വിടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫാദർ വല്ലാതെ ഒരു ഇൻട്രോവേർട്ടായി എന്നുള്ളതാണ് സത്യം. അധികം ആൾക്കാരോട് ഇടപഴകില്ല, സംസാരിക്കില്ല, ഒരുപാട് പബ്ലിക് ഒരു ഇതിലൊന്നും പുള്ളിക്ക് താല്പര്യമില്ലാത്തൊരുവരായിട്ടാണ് അങ്ങനെയാണ് പുള്ളി വളർത്തുന്നത്. അപ്പുറത്ത് മറ്റേ എളാപ്പയുണ്ട്, എളാപ്പയും അവിടെ നോക്കിയാൽ അവർ കുറച്ചും കൂടിയും അതിൻ്റെ എക്സ്പോഷർ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ മക്കാരാജിയുടെ മകൻ എന്ന് പറയുന്ന എക്സ്പോഷർ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് എളാപ്പ ഭയങ്കര രസികനായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു മുഹമ്മദ് എളാപ്പ എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയുള്ള എളാപ്പ. അതിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അതൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ആൾ ഒരു ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്ത് ഇങ്ങനെയൊക്കെ. അപ്പോൾ പുള്ളിനെ എല്ലാവരും അറിയുള്ളൂമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഫാദർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് കുട്ടികൾ എന്താ കുട്ടികൾ 19 വയസ്സുള്ളൂ എൻ്റെ ഫാദറിന്. അപ്പോൾ ഒരു ആ മെച്യൂരിറ്റി ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഈ സ്വത്തുകൾ കൃത്യമായിട്ട് എവിടെയുണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് പോലും കൃത്യമായിട്ട് അറിയാത്ത ഒരു സമയത്ത് കാര്യസ്ഥന്മാരാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഈ രണ്ട് മക്കളെയും എൻ്റെ ഫാദറിനെയും എളാപ്പാനെയും വിളിച്ച് വന്നിട്ട് പറഞ്ഞ് ഇനി മുതൽ നിങ്ങളാണ് ഇതൊക്കെ നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വല്യപ്പയുടെ ഈ എന്താ പറയുക ഇതിൻ്റെയും സേഫിൻ്റെയൊക്കെ താക്കോലെടുത്തിട്ട് കൊടുക്കും. സാധാരണ എനിക്ക് മൂത്ത മകൻ എന്നുള്ള വാപ്പാടയിലാണ് കൊടുക്കേണ്ടത്, വാപ്പകൾ വാങ്ങിക്കേണ്ടത്. പക്ഷേ അത് വാങ്ങിച്ചത് മോഹൻലാപ്പായിരുന്നു. അതൊരു ഒരു തമാശയായിട്ടാണ് പിന്നീട് നോക്കണത്. പിന്നെ മക്കാരാജിൻ്റെ ഒരു കസേരയുണ്ട് അവിടെ ഓഫീസിൽ, ഓഫീസിൽ ഇരുന്ന ആൾ എളാപ്പയാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു ബഹിഷ്കൃതനാകുന്ന ഒരു അവസ്ഥ എൻ്റെ വാപ്പയ്ക്ക് ഉണ്ടായിരുന്നു. അത് പുള്ളിയുടെ ജീവിതത്തിൽ മുഴുവനായിട്ട് പിന്നീട് ഉണ്ടായി എന്നുള്ളതാണ്. പിന്നീട് എൻ്റെ ഒരു റീഡിങ്ങിൽ ഞാൻ എൻ്റെ ഫാദറിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൽ എല്ലായിടത്തും ഒന്നുകിൽ സ്വയം ബഹിഷ്കൃതനാകാൻ നിന്നു കൊടുക്കുക, അതല്ലെങ്കിൽ സാഹചര്യങ്ങൾ പുള്ളിയെ ബഹിഷ്കൃതനാക്കുക എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകളിലെല്ലാം എൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ കുറേ പറമ്പുകളൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് തെങ്ങ് കറിക്കാനൊക്കെ ആയിട്ട് പണിക്കാറുണ്ട്. അപ്പോൾ അപ്പോഴേക്കും എന്താ പറയുക ഗ്രാൻഡ് ഫാദർ മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ജനിച്ചപ്പോൾ തന്നെ, സ്വത്തൊക്കെ ഭാഗിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഭാഗിച്ചു വെച്ചിട്ട് തന്നെയാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും സ്വത്തൊക്കെ വീതം വയ്ക്കുകയും എല്ലാവരും തനിയെ മാറി താമസിക്കുകയും എൻ്റെ തറവാട്ടിൽ നിന്ന് ഫാദറിന് താഴെയുള്ള ബ്രദേഴ്സൊക്കെ മാറി താമസിക്കുക, സിസ്റ്റേഴ്സിനെയൊക്കെ അപ്പോഴേക്കും കല്യാണം കഴിച്ചു. അതുപോലെ തന്നെ മറ്റേ തറവാട്ടിൽ നിന്നും എളാപ്പ ഒഴിച്ച് ബാക്കി സിസ്റ്റേഴ്സിനെ, ചെറിയ കുട്ടികളായിട്ടുള്ള സിസ്റ്റേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും കല്യാണം കഴിഞ്ഞൊക്കെ പോവുകയും ചെയ്തു. പിന്നെ ഫാദർ ഫാദറിലേക്ക് അങ്ങോട്ട് ഒതുങ്ങുന്ന ഒരു കാലത്താണ് എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഓർമ്മകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഫാദർ സാധാരണ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാവും പറമ്പിൽ, ഒന്നുകിൽ തെങ്ങ് കറിക്കാനായിട്ട് ഉണ്ടാവും അല്ലെങ്കിൽ പണിയുണ്ടാവും. 2-3 വേലക്കാർ സ്ഥിരമായിട്ട് കാര്യസ്ഥന്മാരെന്ന് പറയാം, വേലക്കാരല്ലേ ശരിക്കും പറഞ്ഞെങ്കിൽ, അത് നമ്മുടെ വീടുകളിലുണ്ടായിരുന്നു. അതിൽ ഏറ്റവും എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മകളിൽ കൗതുകമുള്ള ഒരു കഥാപാത്രമാണ് കുഞ്ഞാവാക്ക എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. കുഞ്ഞാവാക്ക ഷർട്ടിട്ട് കണ്ടല്ലേ ഗാന്ധിജിയെ പോലെ ആയിരുന്നു പറയുന്നത്. ഞങ്ങളുടെ ചെറുപ്പത്തിലൊരു ഗാന്ധിയായിരുന്നു പുള്ളി. ഗാന്ധിയുടെ വയറ്റിൽ വട്ടക്കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു കാലം കൊടയൊക്കെ ഉണ്ടാവും. ഇതാണ് വല്യപ്പാടെ കാര്യസ്ഥനെന്ന് വെച്ചാൽ വല്യപ്പാടെ യൗവനകാലത്ത് പുള്ളിയുടെ കൂടെ കൂടിയ ആളാണ്. ദാറ്റ് മീൻസ് വലിയപ്പ ഇത്രയും വലിയ സമ്പത്തൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് കൂടിയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിലൊരു അധികാരമുണ്ട് അദ്ദേഹത്തിന്, എല്ലാ സ്വാതന്ത്ര്യമുണ്ട് എല്ലാ കാര്യങ്ങളും. എൻ്റെ ഫാദറും ആരുടെ പുള്ളി പറയുന്ന എല്ലാ കാര്യങ്ങളും മുഖവിലേക്ക് എടുക്കുകയും അനുസരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു കുഞ്ഞാവാക്കാനെ. ഈവൻ ഞങ്ങളുടെ തെങ്ങ് കയറിക്കാൻ പോവുക, പറമ്പ് അങ്ങനെ പണിയെടുപ്പിക്കാനൊക്കെ പോകുന്നത് അദ്ദേഹമായിരുന്നു. അപ്പോൾ കുഞ്ഞാവാക്ക ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഗാന്ധി മോഡൽ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞാവാക്കാന് സത്യത്തിലൊരു എന്താ പറയുക താല്പര്യക്കുറവുണ്ടായിരുന്നു. കാരണം അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഫാദർ അധികം നിയന്ത്രിക്കില്ല, പക്ഷേ പുള്ളിയാണ് നിയന്ത്രിക്കുന്നത്.